ഇതിനൊക്കെ പാട്ടുകൾ വിലപ്പെട്ട ആയുധങ്ങൾ. ഇന്ന് നിങ്ങളുടെ ഭാഗത്ത് തന്നെയുള്ള ഇ കെ എം പന്നൂർ എഴുതിയിട്ടുള്ളതാണ്. 1986 കുനിയിൽ അൻവാറുൽ ഇസ്ലാം അറബിക് കോളേജിലെ സിൽവർ ജൂബിലി സുവനീറിലാണ് അദ്ദേഹം ഇത് എഴുതിയിട്ടുള്ളത്. ഞാൻ ഇതിന്റെ പോം വഴി എന്ത് എന്ന് ഹെഡിങ്ങിൽ അദ്ദേഹം വിശദീകരിക്കുന്നതൊന്ന് വായിച്ചു തരാം. ഈ രംഗത്ത് നാം അലംഭാവം കാണിച്ചാൽ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം രംഗം വഷളാവും. ഗാനങ്ങൾക്ക് തബല കൊണ്ട് താളം കൊട്ടാമോ, ഹാർമോണിയവും വയലിനും ഗിറ്റാറും വായിക്കാമോ എന്നീ ചോദ്യങ്ങളാണ് അപ്പോൾ ഉയർന്നു വരിക. ഇതിന് മറുപടി കണ്ടെത്തിയിട്ട് നമുക്കൊന്നും ചെയ്യാനാവില്ല. എല്ലാ നിലക്കുമുള്ള താളമേളങ്ങളോടും കൂടി പാട്ടുകൾ റെക്കോർഡ് ചെയ്ത് മാർക്കറ്റിലെത്തിക്കുകയാണ് വേണ്ടത്. അതിനെ ഇഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയൂ. ആരാണ് പറയുന്നത്? എല്ലാവിധ താളമേളങ്ങളോടും കൂടി പാട്ടുകൾ റിക്കാർഡ് ചെയ്തിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഈ റിക്കാർഡ് ചെയ്ത് താളമേളങ്ങളോട് കൂടി അങ്ങാടിയിൽ എത്തിക്കണം, മാർക്കറ്റിൽ എത്തിക്കണം. അതിനെ ഇഫക്റ്റ് ഉണ്ടാവുകയുള്ളൂ. ആരാണ് പറഞ്ഞാറിയോ? വിചിന്തനത്തിന്റെ എഡിറ്ററാ ഇ കെ എം പന്നൂർ. ഇനി നോക്ക്, 4 മണിക്കൂർ നീണ്ട ഒരു പ്രസംഗത്തിന് ചെലുത്താൻ കഴിയാത്ത സ്വാധീനം 7 മിനിറ്റ് കൊണ്ട് അവസാനിക്കുന്ന ഈ ഗാനം കൊണ്ട് സാധിക്കും. പക്ഷേ ഇത്തരം മാധ്യമങ്ങളെ വേണ്ട പോലെ ഉപയോഗപ്പെടുത്താം. നാം ഇപ്പോഴും മുന്നോട്ട് വന്നിട്ടില്ല. നമ്മുടെ സമ്മേളനങ്ങളിൽ ഇതിനായി പ്രത്യേകം സമയം കണ്ടെത്തുക തന്നെ വേണം. നോക്കൂ, നമ്മളുടെ സമ്മേളനങ്ങൾ ഇതിനായി പ്രത്യേകം സമയം കണ്ടെത്തുക തന്നെ വേണം എന്നാ പറഞ്ഞിട്ടുള്ളത്. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ സമ്മേളനങ്ങളിൽ ഇതിനു വേണ്ടി ഗായക സംഘങ്ങൾ വരെ രൂപീകരിച്ചിട്ടുണ്ട് എന്നതാ വസ്തുത. 1991 സെപ്റ്റംബറിലെ ഷബാബ് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഗായക സംഘം രൂപീകരിക്കുന്നു കോഴിക്കോട്. ഇ കെ എം പന്നൂരിന്റെ ഈ ഉപദേശം കേട്ടിട്ട് ഗായക സംഘം രൂപീകരിക്കുന്നു കോഴിക്കോട്. മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ പബ്ലിസിറ്റി വിഭാഗം ഗായക സംഘങ്ങൾ രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നു. തോണിയാത്രകൾ, വാഹനയാത്രകൾ, പദയാത്രകൾ എന്നിവക്ക് ഗായക സംഘങ്ങളെ ഉപയോഗപ്പെടുത്താനാണ് പരിപാടി. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ വിലാസത്തിൽ ബന്ധപ്പെടുക. കൺവീനർ പബ്ലിസിറ്റി വിങ്, മുജാഹിദ് സംസ്ഥാന സമ്മേളനം, മുജാഹിദ് സെന്റർ, കോഴിക്കോട്.